السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، بلغ العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمايا الملك الجبار يا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കടാമ്പുഴ ജാറത്തുന്നൽ സ്വലാത്ത് ബായാർ സ്വലാത്ത് ഉൾപ്പെടെ അഹൽ സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴിയെളുപ്പാക്കണം അല്ലാ. അഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഷെയ്ഖുനാ താജുൽ അലമ അഷ്റഫുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു പ്രഭാഷണത്തിലേക്ക് സമയം പ്രവേശിക്കാൻ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കൃത്യം 10:30 നമ്മുടെ ഈ മഹനീയ മജ്ലിസ് സ്വലാത്ത് അവസാനിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ പതിവ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അങ്ങനെയാണ് നാം ചെയ്യാറുള്ളത്. ഇന്നും ഞങ്ങൾ അതിന് കണക്കാക്കി 9 ശേഷം 5 അല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ളൂ. 5 വേണ്ട. പക്ഷേ ഒരുപാട് സമയം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വലിയ നിലക്ക് പ്രയാസപ്പെടുകയും അതുകൊണ്ട് നമ്മുടെ ഈ റോട്ടിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്വലാത്തിന് അല്ലാതെ വരുന്ന ആളുകൾക്കും ഈ റോട്ടിലൂടെ അവർക്ക് പോവാനുള്ള വഴി സൗകര്യം നമ്മുടെ വളണ്ടിയർമാർ പ്രത്യേകിച്ചും അവർ അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്.
എന്നാലും റോഡിൻ്റെ ഇരു സൈഡുകളിലും വാഹനം പാർക്ക് ചെയ്താൽ അതിൻ്റെ ഇടയിൽ വലിയ വാഹനം വന്നാൽ അത് മൊത്തം ബ്ലോക്കായി ഒരു ടൂ വീലറിന് പോലും പോവാൻ പറ്റാത്ത നിലക്ക് അവിടെ മൊത്തം സ്റ്റോപ്പായി പോയി. അങ്ങനെയുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ വഴി തടസ്സപ്പെടാതെ സുഗമമായ നിലക്ക് ആർക്കും റോട്ടിലൂടെ കടന്നു പോകാൻ ആവശ്യമായ നിലക്കുള്ള സാഹചര്യം എല്ലാവരിൽ നിന്നും ഉണ്ടാവുകയും വരുന്ന സ്വലാത്തിന് വരുന്ന ആളുകൾ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കി ഒരു സൈഡിൽ മാത്രം നിർത്തി മറ്റ് നമുക്ക് ഏക്കർ കണക്കിന് ഭൂമികൾ പല ഭാഗങ്ങളിലുമായി നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പല ഭാഗത്തുനിന്നും മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നത് ആ ഭാഗത്ത് അതുപോലെ തടമ്പറമ്പ് അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് വലിയ വലിയ ബസ്സുകളടക്കം. ആ കാര്യം വരുന്നവരും പ്രത്യേകിച്ച് വളണ്ടിയർമാരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമുക്ക് ഖൈറ് നൽകുമാറാകട്ടെ. ഈ മഹനീയ മജ്ലിസിൻ്റെ സഹകാരികൾ, സഹായികൾ, വളണ്ടിയർമാരുൾപ്പെടെ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മദഹിൻ്റെ മഹബത്തിൻ്റെ മഹനീയ മജ്ലിസാണ് ഈ സദസ്. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ വഹാബ് തഖാഫി മമ്പാട് ഇവിടെ സംസാരിച്ചു. ചേളാരി ജമലിൽ തങ്ങളും അലിക്കുട്ടി ഫൈദി ഉൾപ്പെടെ ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ മഹനീയ സദസ്സിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഷിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ وعسى الله به يبلغه الامل اعمالുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഉപ്പാപ്പ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദഹ് ചെയ്യലാണ്. ആ സ്നേഹ മദഹിന്റെ വലിയ ഭാഗമാണ് ഈ പരിശുദ്ധമായ സ്വലാത്ത് മജ്ലിസ്. ഈ മഹനീയ മജ്ലിസിനെ ആശ്രയിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ ഗൾഫ് നാട്ടിൽ നിന്നടക്കം ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തങ്ങളിലെ ഇന്നത്തെ സ്വലാത്തിനെ ലക്ഷ്യം വെച്ച് വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു കബൂൽ നൽകട്ടെ. ഖൈറായ നിയ്യത്ത് ഈ മജ്ലിസ് ഖൈറായ നിലക്ക് ഉദ്ദേശിച്ച് വന്ന സകലർക്കും കാര്യങ്ങൾ എളുപ്പാക്കണ അള്ളാ, വിഷമങ്ങൾ നീക്കിക്കൊടുക്കണ അള്ളാ. ധാരാളം ക്യാൻസർ രോഗികൾ, ചെറിയ ചെറിയ കുഞ്ഞുമക്കളടക്കം കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ ബായാറിലേക്ക് പോകുമ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാനുപ്പ ഹാജി വൈലത്തൂർ അദ്ദേഹത്തിൻ്റെ 9 വയസ്സുള്ള മകളുടെ മകനെയുമായി വാഹനത്തിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അത്യാസന്ന നിലയിൽ ഡോക്ടർമാർ കൈവിട്ട ബ്ലഡ് ക്യാൻസർ പിടിപെട്ട ആ കുട്ടി ഇന്ന് മിംസ് ഹോസ്പിറ്റലിൽ ഓക്സിജൻ എടുത്താൽ പ്രയാസമാകുന്ന അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയ വിവരം. അള്ളാഹുവേ നീ സലാമത്ത് നൽകണ അല്ലാ, നീ സലാമത്ത് നൽകണ അല്ലാ, നീ സലാമത്ത് നൽകണ അല്ലാ. ആ കുടുംബത്തിന് സബർ നൽകണം റഹ്മാനെ. ഏതായിരുന്നാലും അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകൾ ഈ മജ്ലിസിന് ലക്ഷ്യം വെച്ച് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ പരിഹാരമാണ് തങ്ങളെ സ്വലാത്തിൻ്റെ മജ്ലിസുകൾ. കാര്യങ്ങൾ എളുപ്പമാകാനുള്ള മജ്ലിസാണ് പരിശുദ്ധമായ സ്വലാത്തിൻ്റെ സദസ്സുകൾ. ഇദയ്യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചൊല്ലാൻ അനുമതി ചോദിച്ച സ്വഹാബിവര്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിൻ്റെ ബഹുമാനം പഠിപ്പിക്കുന്നു. ആ സ്വലാത്ത് ധാരാളം ചൊല്ലി തങ്ങളെ അഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ
ഇബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു സയ്യിദന്മാരെയും കുറവാക്കി പറയണ്ട, ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൺപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി മുസ്ലിം ചെറുപ്പക്കാരോട് വളരെ ശക്തമായി പറയുന്നു, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ചെറിയ കാല ആയുസ് ഹറാമിൽ നിന്ന് വഴിമാറി, തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഈ പരിശുദ്ധമായ റബിയുൽ ആഖിർ മാസം മഹാനരായ ഔഫുൽ ആലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുത്തെ അനുസ്മരിച്ചു കൊണ്ടുകൂടിയാണ് നമ്മുടെ ഈ മഹത്തായ കാടാമ്പുഴ ജാറത്തുങ്ങൽ മജ്ലിസിൽ നാം ഇപ്പോൾ ഉള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു പ്രസംഗത്തിലേക്ക് ഒരു വിഷയത്തിലേക്ക് വരാത്തത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ചെറിയ കാല ആയി സൂപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി ഇഷ്ഖിലായി സമർപ്പിക്കണേ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കാതെ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ച് അക്തിറൂ മിനസ്വലാത്തി അലയ്യ, നിങ്ങൾ ധാരാളം എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി ഖാല റസൂലുള്ളാഹി, ഖബറിൽ പ്രകാശം ലഭ്യമാകാൻ ഹബീബായ തങ്ങളുടെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടാൻ, മീസാനിൽ പ്രകാശം കിട്ടാൻ, അങ്ങനെ തുടങ്ങി സകല ഖൈറാത്തിന്റെ വഴികളും നമുക്ക് തുറന്നു കിട്ടാൻ, നമ്മുടെ ഈമാന് പവർ കിട്ടാൻ, ഇഖ്ലാസിന് പവർ കിട്ടാൻ, തഖ്വക്ക് പവർ കിട്ടാൻ, വറഇന് പവർ കിട്ടാൻ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. മഹാന്മാര് കൈമാറിയ ആശയം അതാണ്. നമുക്ക് ജീവിക്കാൻ അസ്ഹാബ് ജീവിച്ച ആ ഇഷ്ഖിന്റെ ലോകത്തേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റണം, കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ശക്തമായി ഒരു കാര്യം എപ്പോഴും പറയാറുള്ളത് പോലെ ഒന്നുകൂടെ പറയുന്നു. പതിനായിരങ്ങൾ സമ്മേളിച്ച ഈ മഹനീയ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറം ജനങ്ങൾ ഇവിടെ സമ്മേളിച്ച് ഈ ഗ്രൗണ്ട് നഗരി മുഴുവനും റോട്ടിലും ഇതിന്റെ 10 കൂടുതൽ ഇരട്ടിയായി സഹോദരിമാർ 4 ഭാഗങ്ങളിലായി ഏക്കറക്കണക്കിന് ഭൂമികളിൽ അവർ ഇവിടെ വന്നിട്ടുണ്ട്. മുഴുവൻ ഉമ്മമാരോടും മുഴുവൻ സഹോദരന്മാരോടും പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിൽക്ക്, ആണും പെണ്ണും ഇടകലരുന്ന നിൽക്ക്, പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത തൃപ്തിപ്പെടാത്ത ഒരു അവസ്ഥയിൽ ഒരാളും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലേക്ക് വരേണ്ടതില്ല. ബായാറ് സ്വലാത്തിൽ എപ്പോഴും അത് കിലോമീറ്ററുകളോളം ദൂരമുള്ള ദിവസത്തോളം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ബോംബെ, ഗുജറാത്ത്, ഗോവ, തുംകൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ബീഹാർ, മൈസൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് ബായാർ സ്വലാത്തിലേക്ക് ടൂറിസ്റ്റ് ബസ്സുകളിലും തമിഴ്നാട്, ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളിലും ട്രെയിനുകളിലും ഫ്ലൈറ്റുകളിലടക്കം വിദേശികൾ വരുന്നത് കൊണ്ട് വളരെ ശക്തമായി ബായാർ സ്വലാത്തിൽ നാം പറയാറുണ്ട്. ഈ ബായാർ സ്വലാത്തിന് നിങ്ങൾ വരുന്നത് കാരണം നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ഒരാളെയും നാം സ്വലാത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അതുപോലെ ഈ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലേക്ക് അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങളെ ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടല്ലാതെ ആ പൂർണ്ണമായ ഹിജാബിലല്ലാതെ ഒരു പെണ്ണും ഇങ്ങോട്ട് വരരുത് എന്ന്
ഗൗരവത്തോടെ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമയം, ഈ വാഹനങ്ങൾ ഒന്നിച്ചു പോകാൻ ഒരിക്കലും ഈ റോഡ് അസൗകര്യമാണ്, ഒരിക്കലും സൗകര്യപ്രദം അല്ല. അതോടുകൂടെ ഈ കണ്ട ജനങ്ങൾ മുഴുവനും റോഡിലേക്ക് ഇറങ്ങിയാൽ റോഡ് നടക്കാൻ പോലും നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഈ മഹനീയ സ്വലാത്ത് മജ്ലിസിന് പ്രയാസകരമാകുന്ന, ഈ മജ്ലിസിന് വിഷമകരമാകുന്ന ഒരു അവസ്ഥയും ഒരൊറ്റ ആളിൽ നിന്നും ഇല്ലാതെ ഈ നാട്ടുകാരൊന്നടങ്കം ഈ മഹത്തായ മജ്ലിസിന് വേണ്ട നിലക്ക് സഹായ സഹകരണങ്ങൾ നൽകുന്നവരാണ്. അള്ളാഹു ഈ നാട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ, പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. ബായാറ് മുജമ്മഅുൽ സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന മഹനീയ മജ്ലിസ് ശരീഅത്ത് കോളേജും ദഅ്‌വാ കോളേജും ഹിഫ്ളുൽ ഖുർആനും ഇംഗ്ലീഷ് മീഡിയവും അങ്ങനെ വിമൻസ് അക്കാദമി ഉൾപ്പെടെ ധാരാളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ബായാറ് മുജമ്മഅിന്റെ കീഴിൽ താമസിച്ചും അല്ലാതെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ ബായാറ് മുജമ്മഅിന്റെ സ്വലാത്തിന്റെ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ കഴിഞ്ഞ സ്വലാത്തിന്റെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഡസൻ കണക്കിന് കലണ്ടർ ഉണ്ടാകും, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അതോടുകൂടെ ബറക്കത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ബായാറ് സ്വലാത്തിന്റെ കലണ്ടർ ഡേറ്റ് രേഖപ്പെടുത്തിയ കലണ്ടർ നിങ്ങൾ വാങ്ങി വീട്ടിലത് തൂക്കിയിടണം. ആ സ്വലാത്ത് മജ്ലിസിലെ പതിനായിരങ്ങളുടെ ആംബുലൻസിലും അല്ലാതെയും വേദനിച്ച് പ്രയാസപ്പെടുന്ന രോഗികൾ മലായിക്കത്തിന്റെ ഹുളൂറുള്ള സ്വാലിഹീങ്ങളുടെ അർവാഹുകളുടെ ഹുളൂറുള്ള മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ സാന്നിധ്യമുള്ള ആ വേദനിക്കുന്ന മനസ്സിലെ വേദനിക്കുന്ന സദസ്സിലെ ദുആയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഉണ്ടാകുമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. പിരിഞ്ഞു പോകുന്ന സമയം എല്ലാവരും പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടാകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله
illallah la ilaha illallah la ilaha illallah la ilaha illallah la ilaha illallah 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 la ilaha illallah la ilaha illallah illallah la ilaha 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 illallah illallah la ilaha 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 illallah illallah la ilaha 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 illallah محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. والصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബർ സ്വർഗാക്കണം അല്ലാഹ്. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കോയഹാജി കടലുണ്ടി, അവരെ സഹോദരി ബി ഫാത്തിമ, ടൈലർ ഉണ്ണിയൻകുട്ടി കരേക്കാടിൻ്റെ ഉമ്മ, നടുവക്കാട് ഖദീജ, കല്ലുപാലം സി പി ബീരാൻകുട്ടി കാക്ക, നമ്മുടെ അസൈനറാക്കാൻ്റെ ഉമ്മ ഉപ്പ അടക്കം ധാരാളം ആളുകൾ ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ഖബർ സന്തോഷത്തിലാക്കട്ടെ. ധാരാളം സയ്യിദന്മാർ നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. സയ്യിദ് ജമലയിൽ തങ്ങൾ, ചേളാരി, കല്ലടിക്കോട് തങ്ങൾ, മൈസൂർ തങ്ങൾ, അലിക്കുട്ടി ഫൈദ്, അലിക്കുട്ടി മുസ്ലിയാർ തിരൂർ, കോയ ഹാജി കടലുണ്ടി, ഇപ്പ ഹാജി ചുള്ളിക്കാട്, കുഞ്ഞാവ ഹാജി തടമ്പറമ്പ്, മാനുപ്പ ഹാജി വയലത്തൂർ, പേരക്കുട്ടിയവിടെ അത്യാസന്ന നിലയിൽ മിംസു ഹോസ്പിറ്റലിലാണ് ഹാജി, സ്വലാത്ത് മുടക്കാതെ ഇവിടെ വന്നു. അള്ളാഹു ഇനി സലാമത്ത് നൽകണം റഹ്മാനെ. കരീം ഹാജി വയലത്തൂർ, ഖിലർ ഹാജി പുല്ലൂർ, റാഫി ഹസനി കാന്തപുരം, അസീസ് ഹാജി ബേപ്പൂർ, അബ്ദുൽ അഫൂർ സഖാഫി വലിയവറപ്പൂര് കൊളപ്പറമ്പ്, കെ എച്ച് റസാഖ് സാഹിബ്, അബ്ദുൽ അസീസ് മുസ്ലിയാർ, അതുപോലെ കരുവാരക്കുണ്ട് ഉസ്താദ്, കുഞ്ഞാവ ഹാജി ചുള്ളിക്കോട് ചുള്ളിക്കാട് അടക്കം ധാരാളം നമ്മുടെ പ്രിയപ്പെട്ടവർ, പേര് പറയാത്തയും ധാരാളം ഉസ്താദുമാരും മറ്റു പലവരും നേതാക്കളും എല്ലാവരും ഈ മജ്ലിസിലുണ്ട്. തമിഴ്നാട്, ചെന്നൈ, മദ്രാസ് ഉൾപ്പെടെയുള്ള ഞങ്ങൾ നല്ല തമിഴ് തിരുപ്പൂര്, പൊള്ളാച്ചിയിൽ ഇന്നലെ പരിപാടിക്ക് പോയ സ്ഥലത്ത് നിൽക്കുന്ന ധാരാളം ആളുകൾ നേരത്തെ ലോഹറിന് തന്നെ വന്നിട്ടുണ്ട്. ചിക്മംഗ്ലൂരിൽ ഞങ്ങൾ ശനിയാഴ്ച പരിപാടിക്ക് പോയപ്പോൾ ഇവിടെ സ്വലാത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്നും ധാരാളം ആളുകൾ ഈ മഹനീയ മജ്ലിസിലേക്ക് ചിക്മംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആര്? നമ്മളെ വളണ്ടിയർമാരും നമ്മുടെ ഈ സംഘാടകരും, ഡോക്ടർ കുഞ്ഞുട്ടി, ഡോക്ടർ ഈസ ബിനു മറിയം,
എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹുവല്ലേ. ജനുവരി അടുത്ത സ്വലാത്ത്, അടുത്ത കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ജനുവരി 6-ാം തീയതി, ജനുവരി 6-ാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഡിസംബർ 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത്. സാധുവായ ഞങ്ങളടക്കം പഠിച്ച ഷെയ്ഖുന കൊമ്പം ഉസ്താദും മലയമംഗൽ ഉസ്താദും ഇപ്പോൾ നേതൃത്വം നൽകുന്ന ജാമിയ ഹസനിയ പാലക്കാട് ആ മഹനീയ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ മഹാസമ്മേളനം ഈ വരുന്ന ഡിസംബർ 13, 14, 15 തീയതികളിൽ പാലക്കാട് കല്ലേക്കാട് ഹസനിയ നഗരിയിൽ നടക്കുമ്പോൾ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യവും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ജാമിയ ഹസനിയ ജാമിയ സഅദിയയുടെ ഗോൾഡൻ ജൂബിലി മഹാസമ്മേളനം ഈ വരുന്ന ഈ മാസം ഡിസംബർ മാസം ലാസ്റ്റ് ആണ്, അവസാന തീയതികളിൽ 27, 28, 29 തീയതികളിൽ ആ പരിപാടിയിലൊക്കെ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒന്നുകൂടെ അറിയിച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ. ചേളാരി സയ്യിദ് ജമലുല്ലി പാപ്പാൻ്റെ ഉറൂസ് ജനുവരി 5-ാം തീയതിയാണ്. സമാപനം ആ മഹനീയ സദസ്സിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണ അല്ലാഹ്, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ, അവിടത്തോടുള്ള അഷ്ഫ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണ അല്ലാഹ്, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ
വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താകാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജ്ബ, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മഹനീയ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തിലേക്ക് എത്തിയവർ, ബയാർ സ്വലാത്തിന് വരുന്നവർ, ഈ പരിശുദ്ധ മജ്ലിസിൽ ഞങ്ങളോടുകൂടെ ലൈവായി ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രവാസികൾ കൂട്ടായ്മയായി ഞങ്ങളോടുകൂടെ മജ്ലിസ് സംഘടിപ്പിച്ച് കൂടിയ പ്രിയപ്പെട്ടവർ, നമ്മുടെ വെളിയങ്കോട് ഉമർ ഹാജി, റിയാദ് അതുപോലെ സന്മാർക്കോ ലത്തീഫ് ഹാജി ദുബൈ ഉൾപ്പെടെ ആര് ഞങ്ങളോട് ദ്വാരക്കാൻ കടപ്പെട്ട അഹ്ലു സുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെട്ട് ഈ മഹനീയ മജ്ലിസിനെ ലക്ഷ്യമാക്കി വന്നവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ചെറിയ ചെറിയ മൂന്നും നാലും ദിവസമായി പ്രസവിച്ചിട്ട്, മൂന്നും നാലും മാസമായി പ്രസവിച്ചിട്ട്, മൂന്നും നാലും വർഷമായി ചെറിയ ചെറുപ്പക്കാർ, ചെറിയ മക്കളടക്കം പ്രായമുള്ളവരും അല്ലാത്തവരും ക്യാൻസർ പിടിപെട്ട് അത്യാസന്ന നിലയിൽ വേദന സഹിക്കാൻ കഴിയാതെ കിടന്നു പിടയുന്ന, നിലവിളിക്കുന്ന അവസ്ഥകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ആഫിയ
കാര്യത്തിന് നിയത്ത് ചെയ്ത് ഇവിടെ കൂടിയിട്ടുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാന്, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനേ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണ അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണ അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആജിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാഹ്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസ് കബൂലാക്കി നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണ അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണ അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണ അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണ അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖാക്കണ അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണ അല്ലാ, അലർജി സുഖപ്പെടുത്തണ അല്ലാ, ആസ്മ സുഖപ്പെടുത്തണ അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണ അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവ് വന്ന് പുണ്ണ് വന്ന് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ അർശസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ ഖാലിഖായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാമത്ത് നൽകണം റഹ്മാൻ, പൂർണമായ ശിഫ നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തു മുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ ഫലിക്കാതെ നിസ്കരിക്കാനും നടക്കാനും പ്രയാസമറിയിച്ചവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്ലിസിൽ ബി മദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണ അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണ അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണ അല്ലാ. വസ്വാസിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാന്. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ഷറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളുടെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു റഹ്മാന. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിച്ചാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണ അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണമല്ലോ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണമല്ലോ. അഹയാത്ത് ഹൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി ഈ മജ്‌ലിസ് കബൂലാക്കി മക്കളല്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണ അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹ്ലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നാട്ടുകാരിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണ അല്ലാ, സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹ്ലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണ അല്ലാ, ശൈത്താന ഹലാക്കാക്കണ അല്ലാ, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസകരമായ അവസ്ഥയിലും അല്ലാ നീ ഞങ്ങളെ പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ.
കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്ത പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ വിഷമം, ജോലി സ്ഥലത്തെ പ്രയാസം, നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം എളുപ്പമാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും അസ്ഹാബ് പ്രശംസിച്ച കഅന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ടെന്ന് സ്വഹാബത്ത് ബഹുമാനം പറഞ്ഞ അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ പാകപ്പഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ, ഇസ്സത്തോടെ ഹിമ്മത്തോടെ ആഫിയത്തോടെ പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖുകളും ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ, ജനാസ ഇറക്കി വെച്ചാൽ തങ്ങളെ കാണിച്ച് മലായിക്കത്ത് ചോദിക്കും ഓരോരുത്തരോടും, മാ തഖൂലു ഫീ ഹാദാ റജുലി, ഇവരെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് മറുപടി പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. വട്ടിക്കാടം മാനുഹാജിയും അവരെ ഭാര്യയും ഒക്കെ മരണപ്പെട്ട് അള്ളാഹു കോട്ടൂർ സാറിന്റെ പെങ്ങളടക്കം അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, ഖബറ് സന്തോഷത്തിലാക്കട്ടെ, കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇങ്ങോട്ട് വരിക, ഇടത് ഭാഗത്ത് കൂടെ വരിക. ശ്രദ്ധിക്കുക.